Hi friends, welcome back to MTech. In this video, we are going to make a small home decor. Now, let's go to the video. Friends, now we are going to make a home decor. ഇർക്കിളാണ് ആവശ്യമുള്ളത്. ഞാനിവിടെ ഒരു 20 ഇർക്കിളാണ് എടുത്തിട്ടുള്ളത്. ഈ ഇർക്കുകൾ നമ്മൾ ഓല കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതാണ്. അടുത്തതായി നമുക്ക് ഓരോ സ്റ്റിക്കിലും നമുക്ക് ഓയില് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 6 സ്റ്റിക്ക് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെയുള്ള ഒരു സ്റ്റീൽ റോഡാണ്. നമ്മൾ നേരത്തെ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് സ്റ്റിക്കുകൾ നമുക്ക് ഈ റോഡിന്മേൽ ഒന്ന് നമുക്ക് ചുറ്റി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ടൈറ്റാക്കി ചുറ്റി കൊടുക്കാം. നമ്മൾ ഓരോ വളഞ്ഞ ഭാഗത്ത് തീയിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം. രണ്ട് മിനിറ്റാണ് നമ്മളിത് ചൂടാക്കേണ്ടത്. 2 മിനിറ്റ് നമ്മൾ ഇത് ആക്കിയതിന് ശേഷം നമുക്ക് ഈ റോഡിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇതുപോലെ വളഞ്ഞാണ് നമുക്കിത് കിട്ടുക. ഇതുപോലെ ബാക്കിയുള്ള ഇർക്കുകളും നമുക്ക് ചെയ്തെടുക്കാം. നമ്മളിപ്പോ ഇതുപോലെ എല്ലാം വളച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വളച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതുമേൽ നേരത്തെ ഓയിൽ അപ്ലൈ ചെയ്തിരുന്നു, അതൊക്കെ തുണിയോട് തുടച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ കളറ് ഒന്ന് പെയിന്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് പെയിന്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ വാൾ പെയിന്റിന് ചേരുന്ന കളറ് നിങ്ങൾക്ക് എടുക്കാം. എന്നാൽ നമുക്ക് കളർ ചെയ്തെടുക്കാം. അതുപോലെ നമുക്ക് സ്പോഞ്ച് വെച്ച് പെയിന്റ് അടിച്ചെടുക്കാം. നമ്മളിപ്പോ അത് ഫുൾ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി കുറച്ച് കളർ ബോൾസ് എടുത്തിട്ടുണ്ട്. ഇത് തെർമാക്കോളിന്റേതാണിത്. ഇത്രയുള്ള ഒരു പാക്കറ്റിന്റെ പ്രൈസ് 5 രൂപയാണ്. നമ്മുടെ ഫാൻസി കടകളിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഈ ബോൾസ് നമുക്ക് സ്റ്റിക്കിൽ നമുക്കൊന്ന് കോർത്തെടുക്കാം. നമ്മളെല്ലാ സ്റ്റിക്കിലും ബോൾസ് കോർത്തെടുത്തിട്ടുണ്ട്. നമ്മൾ ബോൾസ് കോർത്തെടുത്തപ്പോ കുറച്ച് പെയിന്റ് ഒക്കെ പോയിരുന്നു, അതുകൊണ്ട് നമ്മൾ കുറച്ച് പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സ്, അപ്പൊ ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക്.
ഞാനിത് ഇട്ടിട്ടുള്ളത് ഒരു ഗ്ലാസ് ബോട്ടിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്ലവർ വേസിലൊക്കെ ഇട്ടേക്കാം, അപ്പൊ കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടാവും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോ ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോ എന്റെ ഈ എന്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, പിന്നെ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോ അടുത്തൊരു കിടിലം വീഡിയോ വരുന്നവരെ